ഡോക്ടറിന്റെ കുറിപ്പ് നേരിട്ട് കണ്ടാലേ നിനക്ക് മനസമാധാനാവുള്ളൂ എന്ന് എനിക്കറിയാം. പത്തിലെട്ട് പൊരുത്ത. എത്ര കാത്തിരുന്ന അവൾക്ക് ഇങ്ങനെ ഒരു യോഗ ഒത്തുകിട്ടിയത്. നമ്മളെക്കാളും സന്തോഷത്തിലാണ് അവന്റെ വീട്ടുകാര്. നമ്മുടെ തറവാട്ടിൽ പന്തലിട്ട് കേമായിട്ട് തന്നെ നടത്തണം. എന്റെ ഒരാഗ്രഹ തീയതി പെട്ടെന്ന് നിശ്ചയിച്ച പോയി വിളിക്കാനും എഴുത്തയക്കാനും ഒക്കെ ഒരു സൗകര്യമായിരുന്നു. പിന്നെ അറിയിച്ചില്ല, നേരാമണ്ണം വിളിച്ചില്ല എന്ന പരാതി ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവാൻ പാടില്ല. സത്യം പറയാലോ, ഇപ്പോഴാ ഞാൻ നിന്നിൽ ഒരു അമ്മയെ കാണുന്നത്. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി അത്രയ്ക്കേറെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇനി എല്ലാം ഈശ്വരന്മാര് കാത്തോളൂ. ഒരിക്കൽ നിന്റെ അമ്മയായിട്ട് എന്റെ ജീവിതം തകർത്തു, ഇപ്പൊ നീയായിട്ട് എന്റെ മോളുടെ ജീവിതം തകർക്കരുത്. യാചിക്കുകയാണ്, എന്റെ മോളുടെ ജീവിതം നീയായിട്ട് ഇല്ലാതാക്കരുത്. എന്റെ ഗതി എന്റെ മോൾക്ക് വരുത്തരുത്. എന്താ പറഞ്ഞേ? അപ്പൊ ഞാൻ ആരാ? എനിക്കറിയണം ആരാ ഞാൻ. അമ്മയുടെ മോൾ അല്ലെങ്കിൽ പിന്നെ ഞാൻ ആരാ? എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അവള് പറഞ്ഞു സത്യ, നീ അവളുടെ മോളല്ല. എന്നെങ്കിലും നീ അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യം മനഃപൂർവ്വം നിന്നിൽ നിന്ന് മൂടിവെക്കുകയായിരുന്നു. നിന്റെ അച്ഛനു വേണ്ടി, എന്റെ മോന് വേണ്ടി, അവളുടെ ഭർത്താവിന് വേണ്ടി. അന്ന് നിന്റെ അച്ഛൻ പൂനെയിലായിരുന്നു, രാജലക്ഷ്മി ഡൽഹിയിൽ. പൂജ മോൾക്ക് ഒരു വയസ്സ് പ്രായം. മേജർ സാഹബ് ബാഹർ ഗയേ. എനിക്കറിയാം ഇപ്പൊ എവിടെയാണെന്ന്. വണ്ടി എടുക്ക്. രാജലക്ഷ്മി, എന്താ ഇത്? അവൻ എന്തായാലും ഇങ്ങോട്ട് വരും, അപ്പൊ നമുക്ക് കണ്ടാ പോരെ. എനിക്ക് ഇപ്പൊ തന്നെ നേരിൽ കാണണം. നിമിഷം മുതൽ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും തീർന്നു. പക്ഷെ എന്നെയും എന്റെ മോളെയും വഞ്ചിച്ച് നിങ്ങളെ സുഖമായി ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഞങ്ങളുടെ ശവം കൂടി നിങ്ങൾ കാണേണ്ടി വരും. അതെ, ദൈവ സത്യമായിട്ട് ഞാൻ പറയാ, ആ കടുങ്കൈ ഞാൻ ചെയ്യും. എന്തിനാടാ ആ പാവത്തിനോട് ഈ ദ്രോഹം ചെയ്തത്? അച്ഛാ വേണ്ട,
അവള് പറഞ്ഞതുപോലെ ഈ നിമിഷം മുതൽ എനിക്ക് ഇങ്ങനൊരു മകനില്ല. वो औरत तुम्हारी पत्नी है क्या? यूं तुम दोनों ने मिलकर उस बेचारी को धोखा दे दिया. क्या तुम पहले से ये बात जानती हो? बोलो, कहो. मैं जानती थी. उस औरत के आंसू एक बच्चे को भी श्रापित कर देगा. तुमने हमारे कुल का नाम मिट्टी में मिला दिया. അന്ന് രാത്രിയാണ് ആ ദുരന്ത വാർത്ത ഞങ്ങൾ അറിഞ്ഞത്. നിന്റെ അമ്മയുടെ ജഡമായിരുന്നു പിന്നീട് ഞങ്ങൾ കണ്ടത്. ചെയ്ത തെറ്റിന്റെ ശിക്ഷ ഇരുവരും സ്വയം ഏറ്റെടുത്തു. പിറ്റേന്ന് നിന്റെ അച്ഛനും മരിച്ചു. സ്വന്തം മോളെ പോലെ ഒന്നും അറിയിക്കാതെ തന്നെ വളർത്തിയത്. ഒരു നിമിഷം അവള് വാവിട്ട് പറഞ്ഞുപോയി. അപ്പോ ഈ വീട്ടില് ഞാൻ ആരുമല്ലേ? എന്താ നീ പറയണേ? നീ എത്ര വളർന്നാലും എന്റെ മോൻ അന്ന് ഏൽപ്പിച്ച ആ കൈക്കുഞ്ഞായിട്ട് നിന്നെ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അറിഞ്ഞു തന്നെയാ നിന്റെ എല്ലാ കുസൃതിത്തരങ്ങൾക്കും ഈ മുത്തച്ഛൻ കൂട്ടുനിന്നത്. സ്വന്തം മോളല്ല, എന്നിട്ടും എത്ര വാത്സല്യത്തിന് എന്നെ വളർത്തിയത്. അമ്മയെ എന്ത് മാത്രം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. ഈ ഞാൻ കാരണമല്ലേ അമ്മയുടെ ജീവിതം പോലും ഇങ്ങനെയായത്? അല്ല, ഒരർത്ഥത്തിൽ പറഞ്ഞ രാജലക്ഷ്മിയുടെ ജീവിതം തകർത്തത് ഈ ഞാനാ. ആ രഹസ്യ ബന്ധത്തിൽ നിന്നും എന്റെ മോനകറ്റാൻ മനപ്പൊരുത്തം പോലും നോക്കാതെ മുറപ്പെണ്ണിനെ കൊണ്ട് ഞാൻ അവനെ കെട്ടിച്ചു. അവൾക്കൊന്നും അറിയില്ലായിരുന്നു. എന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഞാൻ അവളെ ബലിയാടാക്കിയത്. ഈ മുത്തച്ഛന് ഒരു പ്രായച്ചിത്തം ചെയ്യണം നിന്നിലൂടെ. അവൾ പൂജമോൾക്ക് വേണ്ടി ഒരുപാട് ആശിച്ചുപോയി. നാട്ടിൽ ചെന്ന് ഞാനും വാക്കുകൊടുത്തു ഈ കല്യാണം തന്നെ നടക്കട്ടെ. സഞ്ജയനോട് വല്ല മോഹവും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്റെ മോളത് മറക്കണം. ഈ മുത്തച്ഛന്റെ ഒരു അപേക്ഷയ ഹ